നമസ്കാരം. ന്യൂസ് അറ്റ് വണ്ണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കശ്മീരിലെ കുപ്വാരയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് ആക്രമണം. ജവാന് വീരമൃത്യു. മേജർ അടക്കം 4 പേർക്ക് പരിക്ക്. ആക്രമിച്ചത് പാക് സൈനികരും ഭീകരരും ചേർന്ന സംഘമെന്ന് സൂചന. കടന്നാക്രമണം പരാജയപ്പെടുത്തിയെന്ന് സൈന്യം. ഒരക്രമിയെ വധിച്ചു. ഗംഗാവലി നദിയിൽ ലോറിയുടെ സ്ഥാനം കരയിൽ നിന്ന് 132 മീറ്റർ അകലെയെന്ന് സ്ഥിരീകരണം. ലോറി തലകീഴായി, ക്യാബിന് കേടുപറ്റിയ നിലയിലെന്ന് ഐബോർഡ് പരിശോധനയിൽ സൂചന. മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല. പുഴയിലെ കുത്തൊഴുക്കിന് ശമനമില്ല. മത്സ്യത്തൊഴിലാളികളെ ഇറക്കി തെരച്ചിലിനും ശ്രമം. ദൌത്യം തുടരണമെന്ന് കേരള മന്ത്രിമാർ. മിഷൻ 2025 പേരിൽ കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷം. മിഷൻ ചുമതല ഏറ്റെടുക്കാതെ വി ഡി സതീശൻ ഹൈക്കമാൻഡിന് പരാതി നൽകി. മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത് ചിലർക്കൊരു രോഗം, ചിലർക്കൊരു രോഗമാണ്. ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞതും പറയാത്തതും എല്ലാ ഗതിയിലും കൊടുക്കാറുവാ. പ്രശ്നങ്ങൾ വഷളാക്കരുതെന്ന് ചെന്നിത്തല. അനുനയത്തിന് കെ സി വേണുഗോപാൽ. സ്വർണത്തിൽ കുറഞ്ഞൊന്നും ലക്ഷ്യമിടുന്നില്ലെന്ന് ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ഏഷ്യാനെറ്റ് ന്യൂസിനോട്. സാമ്പത്തിക കാര്യങ്ങളിലെ ഇടപെടലുകളിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ധനവകുപ്പ്. കെ എം എബ്രഹാം ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് പരാതി. കേന്ദ്രത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചത് കൂടിയാലോചനകൾ ഇല്ലാതെയെന്നും ആക്ഷേപം. കിഫ്ബിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ധനവകുപ്പ് നീക്കം. മണപ്പുറത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് 20 കോടി തട്ടിപ്പ് നടത്തിയ ധന്യാമോഹന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ നോട്ടീസ് നൽകി പോലീസ്. ബന്ധുക്കളുടെ അടക്കം സ്വത്ത് കണ്ടുകിട്ടും. ഭർത്താവിന്റെ NRI അക്കൗണ്ടുകളിലേക്ക് കുഴൽ പണ സംഘം വഴി പണം കൈമാറിയെന്നും സംശയം. തട്ടിപ്പിൽ കൂട്ടാളികളുണ്ടോ എന്ന് അന്വേഷണം. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും. നീതി ആയോഗ് യോഗത്തിൽ നിന്നിറങ്ങിപ്പോയി മമതാ ബാനർജി. നീതി ആയോഗ് പിരിച്ചുവിടണമെന്നും ആസൂത്രണ കമ്മീഷൻ തിരികെ കൊണ്ടുവരണമെന്നും മമത. യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് ഇന്ത്യ സഖ്യം മുഖ്യമന്ത്രിമാർ. മമതയെ വിമർശിച്ച് ശിവസേന. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ജമ്മുകശ്മീരിൽ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ആക്രമണത്തെ നിർവീര്യമാക്കി ഇന്ത്യ. പാകിസ്ഥാൻ സൈനികരും ഭീകരരും ചേർന്നുള്ള ആക്രമണത്തെ ശക്തമായി ചെറുത്ത ഇന്ത്യ. ഒരു ഭീകരനെ വധിച്ചു. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. 4 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. പാകിസ്ഥാനെ അപ്നെ ഇതിഹാസ് സേ കുച്ഛ് നഹി സിഖാ ഹൈ. മൈ ആതങ്ക്വാദ് കേ ഇൻ സർപ്രസ്തോ കോ കഹനാ ചാഹതാ ഹൂ कि उनके नापाक मंसूबे कभी कामयाब नहीं होंगे. കാർഗിലിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാന്റെ പ്രകോപനം. പുലർച്ചെയാണ് കുപ്വാര ജില്ലയിലെ മാച്ചൽ സെക്ടറിൽ കംകാരി പോസ്റ്റിനോട് ചേർന്ന് ഏറ്റുമുട്ടൽ തുടങ്ങിയത്. പാകിസ്ഥാൻ സൈന്യവും ഭീകരരും ഉൾപ്പെടുന്ന ബോർഡർ ആക്ഷൻ ടീമാണ് ആദ്യം വെടിയുതിർത്തത്. സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. പാകിസ്ഥാൻ സൈന്യത്തിലെ SSG കമാൻഡോസ് അടക്കമുള്ളവർ ഭീകരർക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. കൊല്ലപ്പെട്ട ഭീകരൻ പാക് പൗരനാണ്. ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. മേജർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനടക്കം 4 സൈനികർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. മേഖലയിലേക്ക് കൂടുതൽ സൈനികരെ എത്തിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കിടെ കുപ്വാരയിൽ ഇത് 2ാം തവണയാണ് സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. കാർഗിൽ വിജയാഘോഷങ്ങൾക്ക് തൊട്ടു പിന്നാലെയുണ്ടായ പാക് പ്രകോപനത്തെ ഇന്ത്യ ഗൗരവത്തോടെയാണ് കാണുന്നത്. അടുത്തിടെ ജമ്മുകാശ്മീരിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി യോഗം വിളിച്ചിരുന്നു. പാക് നീക്കങ്ങൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കാനാണ് യോഗത്തിൽ നിർദ്ദേശം നൽകിയത്. തുടർന്ന് കരസേനാ മേധാവി ജമ്മുകാശ്മീർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട ലോറി കരയിൽ നിന്ന് 132 മീറ്റർ അകലെ നദിയിൽ തന്നെയുണ്ടെന്ന് ഐബോർഡിന്റെ പരിശോധനാ ഫലം. നേരത്തെ സൈന്യവും നേവിയും നടത്തിയ പരിശോധനകളിൽ ലോറി കണ്ടെത്തിയ അതേ സ്ഥാനമാണിത്. ചെളിയിൽ പുതഞ്ഞ് ക്യാബിൻ ഭാഗികമായി തകർന്ന നിലയിൽ കിടക്കുന്ന ലോറിയിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. പുഴയിലെ അടിയൊഴുക്ക് ശക്തമായി തുടരുന്നതിനാൽ ഇന്നും മുങ്ങൽ വിദഗ്ധരെ നദിയിൽ ഇറക്കില്ല.
പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികളെ നാവികസേനയുടെ അനുമതിയോടെ പുഴയിലിറക്കാൻ ആലോചന നടക്കുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥ കാരണം ഷിരൂരിലെ തെരച്ചിൽ ഇന്ന് ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കലങ്ങി മറിഞ്ഞ് കുത്തിയൊഴുകുന്ന നദിയിൽ മത്സ്യത്തൊഴിലാളികളെ ഇറക്കിയുള്ള പരിശോധനയ്ക്കും ഇതുവരെ അന്തിമാനുമതി കിട്ടിയിട്ടില്ല. അങ്കോലയിൽ നിന്നും എൻ കെ ഷിജുവും ശ്രാവൺ കൃഷ്ണയും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളത്തിന്റെ ആകെ നൊമ്പരമായി നിൽക്കുന്ന ട്രക്ക് ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം അത് 12-ാം ദിവസവും തുടരുകയാണ്. ഇപ്പോഴും പുഴക്കടിയിലേക്ക് പോയി ലോറിയുടെ സ്ഥാനം കണ്ടെത്താനോ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് ഏറ്റവും വിഘാതമായി നിൽക്കുന്നത് ഈ ഷിരൂർ മലയുടെ താഴെ കൊത്തിയൊലിച്ചു പോകുന്ന ഗംഗാവലി പുഴയുടെ ഒഴുക്ക് തന്നെയാണ്. ഇതിനിടയിലാണ് ഐബോർഡ് പരിശോധനയുടെ പുതിയ ഫലം കൂടി, അതിൻ്റെ റിപ്പോർട്ട് കൂടി നൽകിയിട്ടുള്ളത്. അതിൽ നേരത്തെ രേഖപ്പെടുത്തിയതിനപ്പുറത്തേക്ക് ഒരു CP4 എന്ന് പറയുന്ന പുതിയ സ്ഥലം, അതായത് ഗംഗാവലി പുഴയുടെ ആ മധ്യഭാഗത്തേക്ക് രൂപപ്പെട്ട മണ്ണും ചെളിയും ചേർന്ന് രൂപപ്പെട്ട മണൽത്തിട്ടയ്ക്ക് അടുത്തായിട്ട് 132 മീറ്റർ അകലെ ഒരു സ്ഥാനമുണ്ട്. അതാണ് ലോറി എന്നാണ് പറയുന്നത്. അതിൻ്റെ ക്യാബിൻ ചെരിഞ്ഞ നിലയിലും തകർന്ന നിലയിലുമായിരിക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ മനുഷ്യ സാന്നിധ്യം അതിനകത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ പരിശോധന ഫലം. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ പരിശോധന തുടരും എന്ന് തന്നെയാണ് ഉത്തരകന്നഡ കലക്ടർ പറയുന്നത്. Once that is done, we will continue the operation. The human presence is not confirmed. They did a thermal scanning. It was a negative. So human presence, we don't know. പ്രതികൂല കാലാവസ്ഥയിലും തെരച്ചിൽ തുടരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നാവികസേനയുടെ കൂടുതൽ വൈദഗ്ധ്യമുള്ള മുങ്ങൽ വിദഗ്ധരുണ്ടെങ്കിൽ അവരെ മറ്റ് നേവൽ ബേസുകളിൽ നിന്ന് എത്തിക്കണമെന്ന് മന്ത്രിമാർ, കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ ആവശ്യപ്പെട്ടു. അത് പരിശോധിക്കാമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പുഴയിൽ നിലയുറപ്പിച്ച് ഡൈവ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കലാണ്. അതിനാണ് ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമുകൾ കൊണ്ടുവരുന്നത്. കാർവാറിൽ അതുണ്ട്, പക്ഷേ അതിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ രാജസ്ഥാനിൽ നിന്ന് ആളുകൾ എത്തിക്കും. മറ്റൊന്ന്, 7-അംഗ കുന്താപുരയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ സംഘമാണ്, മുങ്ങൽ വിദഗ്ധരാണ്. ഈശ്വർ മൽപ്പ എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ മുങ്ങാൻ കഴിയുമെന്ന സാധ്യത പരിശോധിക്കും. നദിയിൽ നങ്കൂരമിടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ അവർ ഡൈവ് ചെയ്യുകയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റ് ബദൽ മാർഗ്ഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ജില്ലാ ഭരണകൂടം ഈ തെരച്ചിലിന് വേണ്ടി തേടുന്നത്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാണ്, ഓറഞ്ച് അലർട്ടാണ് ഈ ദിവസവും ഉത്തരകന്നഡയിൽ തുടരുന്നത്. തിരൂരിൽ നിന്നുള്ള റിപ്പോർട്ടാണ് കണ്ടത്. കൂടുതൽ വൈദഗ്ധ്യമുള്ള നാവിക സേനാംഗങ്ങളെ തെരച്ചിലിന് എത്തിക്കണമെന്നാവശ്യപ്പെട്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. തെരച്ചിൽ നിർത്തില്ലെന്നും മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും എം കെ രാഘവൻ MP പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ഏത് സംവിധാനവും ഈ രക്ഷാദൗത്യ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള നിലപാടാണ് കേരള സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും നടത്തി തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഫ്ലോട്ടിംഗ് വെസൽ വെച്ചുകൊണ്ട് റോഡ് വെച്ച് ഇരുമ്പിൻ്റെ റോഡ് താഴെയിറക്കി അത് പിടിച്ച് ആളിറക്കാനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഇന്നലെ ഞങ്ങൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ വെച്ച് എടുത്ത തീരുമാനം തെരച്ചിൽ തുടരണമെന്നാണ്. അത് തുടരാൻ വേണ്ടി കലക്ടറെ DC കത്ത് കൊടുത്തു കഴിഞ്ഞു. പാർട്ടി യോഗത്തിൽ ഉയർന്ന വിമർശനത്തിൽ KPCC ഭാരവാഹികൾക്കെതിരെ തുറന്ന പോരിന് VD സതീശൻ. ഹൈക്കമാൻഡ് ഇടപെട്ടാൽ മാത്രമേ മിഷൻ 2025 ചുമതല ഏറ്റെടുക്കൂ എന്ന് സതീശൻ നിലപാടെടുത്തു. ഉൾപാർട്ടി ചർച്ചകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. തർക്കം മൂത്തതോടെ പക്ഷം ചേർന്നുള്ള നീക്കങ്ങളും നേതാക്കൾ തുടങ്ങി. മിഷൻ 2025 ചുമതല ലഭിച്ചതോടെ DCCകൾക്ക് അയച്ച സർക്കുലറിന്റെ പേരിലാണ് VD സതീശന് നേരെ KPCC ജനറൽ സെക്രട്ടറിമാരിൽ നിന്ന് വിമർശനം ഉയർന്നത്. വാർത്ത സ്ഥിരീകരിച്ച KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിൻ്റെത് സംഘടനാവിരുദ്ധ പ്രവർത്തനമാണെന്നും പറഞ്ഞു. വിഷയം AICC നേതൃത്വത്തെ അറിയിച്ച സതീശൻ കേന്ദ്ര നേതാക്കൾ ഇടപെടാതെ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചുമതല തുടരില്ലെന്ന് അറിയിച്ചു. തിരുവനന്തപുരത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതും ഇതിന്റെ ഭാഗമായി. പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്ന വിമർശനം മാധ്യമങ്ങൾക്ക് നൽകിയതിൽ നടപടിയുണ്ടാകുമെന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുക്കുന്ന ചില സംഭവങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ചും പറഞ്ഞതാണത്. വളരെ ഗൗരവതരമായിട്ടാണ് അത് കാണുന്നത്. അത് അത്തരക്കാരെ കണ്ടുപിടിച്ച് അത്തരക്കാർക്ക് ശക്തമായ താക്കീത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നത് ചിലർക്ക് രോഗമാണെന്നും ഇത്തരക്കാർ പറഞ്ഞതും പറയാത്തതും കൊടുക്കുകയാണെന്നും സതീശൻ. മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നതിനല്ല ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത് ചിലർക്കൊരു രോഗം, ചിലർക്കൊരു രോഗമാണ്. അവര് പാർട്ടിയുടെ ബന്ധുക്കളല്ല, അവരാണ് ശത്രുക്കൾ. KPCC കീഴിലാണ് മിഷൻ 2025 എന്നും നേതാക്കൾക്കെതിരെ വിമർശനമുണ്ടായാൽ തിരുത്തണമെന്നും കെ മുരളീധരൻ. പാർട്ടി യോഗങ്ങൾ എന്ന് പറയുന്നത് എന്തിനാ? തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണ് പാർട്ടിയുടെ യോഗങ്ങളിൽ കയറുന്നത്. അതിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, തിരുത്തേണ്ടവർ തിരുത്തും. അപ്പോൾ അത് ഒരു കുറ്റമല്ല. നേതാക്കൾ ഐക്യത്തോടെ പോകണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ പക്ഷം. പാർട്ടിയെയും മുന്നണിയെയും നയിക്കുന്ന നേതാക്കൾക്കിടയിലുണ്ടായ കടുത്ത ഭിന്നിപ്പിൽ
പ്രശ്നപരിഹാരത്തിനായി AICC നേതൃത്വം സതീശനും സുധാകരനുമായി സംസാരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നയസമീപനങ്ങളെ ചൊല്ലി ധനവകുപ്പും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമും തമ്മിൽ ഭിന്നത രൂക്ഷം. വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരെ സുപ്രീംകോടതിയിൽ നൽകിയ കേസ് അടക്കം KM എബ്രഹാം ഏകപക്ഷീയ തീരുമാനമെടുക്കുന്നുവെന്നാണ് ധനവകുപ്പിന്റെ പരാതി. ഇതിന് പിന്നാലെ വായ്പയെടുപ്പ് അടക്കം തന്നിഷ്ടപ്രകാരമുള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ധനവകുപ്പ് നീക്കം ആരംഭിച്ചു. അതിഗുരുതര സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ധനവകുപ്പ് ഒരു വഴിക്ക്. കിഫ്ബിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തിക വിഷയങ്ങളിൽ ഇടപെടുന്ന KM എബ്രഹാം തനി വഴിക്ക്. ഇതാണിപ്പോൾ കടുത്ത അഭിപ്രായ വ്യത്യാസത്തിൽ ഇടിച്ചു നിൽക്കുന്നത്. വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നയത്തിനെതിരെ രാഷ്ട്രീയവും നിയമപരമായ തുടർ നടപടി സംസ്ഥാന സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിരുന്നു. കേന്ദ്ര ധനമന്ത്രാലയവുമായി അനുനയ നീക്കങ്ങൾ നടത്തി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളിൽ നീക്കുപോക്കുണ്ടാക്കാനുള്ള ധനവകുപ്പ് പരിശ്രമങ്ങൾ നിർണായക ഘട്ടത്തിൽ നിൽക്കെയാണ് തിരക്കിട്ട് കേരളം സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. കാര്യം ചോദിച്ചവർക്ക് മുന്നിൽ ധനവകുപ്പ് കൈമലർത്തി. കേസ് നടത്തിപ്പെന്ന ആശയം മുന്നോട്ട് വച്ചതും മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് അത് നടപ്പാക്കിയതും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്ന ഭരണഘടന 293 അനുച്ഛേദം ചോദ്യം ചെയ്ത മുൻ അനുഭവമില്ലെന്നിരിക്കെ കേസ് ഇതുവരെ കോടതി വരാന്തയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. കേരളത്തിന് കിട്ടാനുള്ളത് കിട്ടിയിട്ടുമില്ല. വകുപ്പിനെ ഇരുട്ടിൽ നിർത്തിയുള്ള നടപടിയിൽ ധനമന്ത്രി അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് KM എബ്രഹാം ക്യാബിനറ്റ് പദവിയോടെ കരുത്തനായതും. അത്രയ്ക്ക് വിശ്വസ്തനായ KM എബ്രഹാം മുഖ്യമന്ത്രി അറിയാതെ ഒന്നും നടത്തില്ലെന്നിരിക്കെയാണ് ധനവകുപ്പിന്റെ അതൃപ്തിക്ക് വ്യാപ്തിയേറുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിയോടെ എല്ലാറ്റിനും കാരണം ധനവകുപ്പിന്റെ പിടിപ്പുകേടാണെന്ന ആക്ഷേപം പാർട്ടിയിലും സർക്കാരിലും ശക്തമാണ്. ഇതിനു പിന്നാലെയാണ് വികസനത്തിനല്ല ക്ഷേമത്തിനാണ് മുൻഗണന എന്ന് വിലയിരുത്തി കിഫ്ബിയുടെ പ്രവർത്തനത്തിന് കടിഞ്ഞാണിടാൻ ധനവകുപ്പ് നീക്കം. പുതിയ വായ്പ തൽക്കാലം എടുക്കേണ്ടെന്നാണ് KM എബ്രഹാം തന്നെ നേതൃത്വം നൽകുന്ന കിഫ്ബിക്ക് ധനവകുപ്പ് വാക്കാൽ നൽകിയ നിർദ്ദേശം. CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള കരാർ പുനഃസ്ഥാപിക്കാനാവില്ലെന്ന വൈദ്യുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉത്തരവിന്റെ പേരിൽ നിരക്ക് കൂട്ടാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള കരാർ 2023 റദ്ദാക്കിയതിന് പിന്നിൽ സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയാണ്. കരാർ റദ്ദാക്കിയത് മൂലം 2,000 കോടി രൂപയുടെ നഷ്ടമാണ് KCB ഉണ്ടായതെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. SNDP യിൽ BJP അനുകൂല വോട്ട് ചോർച്ച തടയാൻ ഇടപെടലുമായി CPM. പാർട്ടി മെമ്പർമാരായ ശാഖാ അംഗങ്ങളുടെ യോഗം വിളിക്കാനാണ് തീരുമാനം. യൂണിയൻ അടിസ്ഥാനത്തിൽ യോഗം ചേരും. ശാഖകളിൽ പ്രവർത്തിക്കുന്ന പാർട്ടി നേതാക്കൾ യോഗത്തിന് മുൻകൈയെടുക്കും. SNDP യിലെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യാനും ധാരണയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിസ്ഥാന വോട്ട് നഷ്ടപ്പെട്ടു എന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നടപടി. CPI നേതാവ് KK ശിവരാമനെ LDF ഇടുക്കി ജില്ലാ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനപ്രകാരമാണ് നടപടി. മുന്നണി മര്യാദകൾ ലംഘിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുവെന്ന വിമർശനം LDFൽ നിന്ന് തന്നെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് പാർട്ടിയുടെ നീക്കം. പാർട്ടിക്ക് ജില്ലാ കൺവീനർ സ്ഥാനമുള്ള 3 ജില്ലകളിലും അതാത് ജില്ലാ സെക്രട്ടറിമാർ തന്നെ കൺവീനർ ആയാൽ മതിയെന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് നടപടിയെന്നാണ് CPIയുടെ വിശദീകരണം. നീതി ആയോഗ് പിരിച്ചുവിടണമെന്ന് മമതാ ബാനർജി. ഇന്ത്യാ സഖ്യത്തിലെ മറ്റു മുഖ്യമന്ത്രിമാർ ബഹിഷ്കരിച്ച യോഗത്തിൽ പങ്കെടുത്ത് കേന്ദ്ര സർക്കാരിനെതിരെ മമതാ ബാനർജി രൂക്ഷ വിമർശനമുയർത്തി. യോഗത്തിൽ പങ്കെടുത്ത മമതാ ബാനർജിയെ ശിവസേന വിമർശിച്ചു. ബജറ്റിനെതിരായ പ്രതിഷേധ സൂചകമായി ഇന്ത്യാ സഖ്യത്തിലെ 7 മുഖ്യമന്ത്രിമാർ വിട്ടുനിന്നിടത്താണ് പ്രധാനമന്ത്രി അധ്യക്ഷനായ നീതി ആയോഗ് യോഗത്തിൽ മമതാ ബാനർജി പങ്കെടുത്തത്. പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ അവഗണിച്ച ബജറ്റ് രാഷ്ട്രീയ താൽപര്യത്തിന് വേണ്ടി മാത്രമാണെന്ന് മോദിയുടെ സാന്നിധ്യത്തിൽ മമത തുറന്നടിച്ചു. കേന്ദ്ര പദ്ധതികളിൽ നിന്ന് ബംഗാളിനെ ഒഴിവാക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. 5 മിനിറ്റ് സംസാരിച്ചപ്പോഴേക്കും മൈക്ക് ഓഫാക്കി. തുടർന്ന് യോഗത്തിൽ നിന്ന് മമത ഇറങ്ങിപ്പോയി. ആസൂത്രണ കമ്മീഷനെ തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട മമത നീതി ആയോഗ് കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് തുറന്നടിച്ചു. പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പങ്കെടുത്തുവെന്ന് ശിവസേന ചോദിച്ചു. പങ്കെടുക്കരുതെന്നത് കൂട്ടായ തീരുമാനമായിരുന്നുവെന്ന് സഞ്ജയ് റാവത്ത് പ്രതികരിച്ചു. തന്നോടാരും പറഞ്ഞിട്ടില്ലെന്നായിരുന്നു മമതയുടെ നിലപാട്. 3rd മോദി സർക്കാർ വന്നതിന് ശേഷമുള്ള നീതി ആയോഗിന്റെ ആദ്യ ഗവേണിംഗ് കൗൺസിൽ യോഗമാണ് ചേർന്നത്. ബജറ്റിൽ ഒന്നും കിട്ടിയിട്ടില്ലെന്ന് പരാതിപ്പെടുന്ന സംസ്ഥാനങ്ങളെ അനുനയിപ്പിക്കുക കൂടിയായിരുന്നു ഉദ്ദേശം. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ 20 കോടി തട്ടിയെടുത്ത കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും.
മുഖ്യപ്രതി ധന്യാമോഹനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാവും കേസ് കൈമാറുക. തട്ടിയെടുത്ത് 20 കോടി 8 അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്റെ ബാഗിൽ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ വന്ന് തുറന്നു നോക്കിയാൽ. മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ AGM ആയിരുന്ന ധന്യാമോഹൻ 80 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ തുടങ്ങിയ പോലീസ് അന്വേഷണം ചെന്നു നിന്നത് 19.94 കോടി തട്ടിയെന്ന കണ്ടെത്തലിലാണ്. 2 കോടിക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന സർക്കുലർ ഉള്ളതിനാലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുക. ധന്യ പണം കടത്തിയ വഴിതേടിയുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ധന്യയുടെയും ബന്ധുക്കളുടെയും 4 വർഷത്തെ അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ചു. ധന്യയ്ക്ക് മാത്രം ഉണ്ടായിരുന്നത് 5 അക്കൗണ്ടുകൾ. അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് 40 ലക്ഷം, ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് 25 ലക്ഷം എന്നിങ്ങനെ കടത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വലപ്പാട്ട് വീട്ടിൽ ധന്യ തനിച്ചായിരുന്നു താമസം. തട്ടിപ്പിൻ്റെ തുടക്കത്തിൽ വിദേശത്തായിരുന്ന ഭർത്താവിന് കുഴൽപ്പണ സംഘങ്ങൾ വഴി പണം നൽകിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഓൺലൈൻ റമ്മി ഇടപാടിൽ 2 കോടി രൂപ മുടക്കിയിട്ടുണ്ട്. ധന്യയുടെ അക്കൗണ്ടുകൾ, സ്വത്തുക്കൾ എന്നിവ മരവിപ്പിക്കാനുള്ള നടപടിയും തുടങ്ങി. തട്ടിപ്പിൽ ധന്യയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നു. ഒളിവിലുള്ള ധനിയുടെ ഭർത്താവടക്കമുള്ള ബന്ധുക്കൾക്കായും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വ്യാജരേഖ ചമച്ച് വ്യാജവിലാസത്തിൽ വായ്പകൾ മാറ്റിയായിരുന്നു തുക തട്ടിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. 3:30 യോഗം. ആമയഴഞ്ചാൻ തോടിലെ മാലിന്യം വലിയ ചർച്ചയായതിനു പിന്നാലെയാണ് സർക്കാർ യോഗം വിളിച്ചത്. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ മരം വീണ് വീട് തകർന്ന് പരിക്കേറ്റ സ്ത്രീ മരിച്ചു. ശാലിയങ്കുന്ന 10 മൈലിൽ കുണ്ടുകണ്ടത്തിൽ മുള്ളൻതുടി കുഞ്ഞിലക്ഷ്മിയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിലക്ഷ്മി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെ പുലർച്ചെയാണ് മരിച്ചത്. ഇവരുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനും ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. വ്യാഴാഴ്ചയായിരുന്നു അപകടം സംഭവിച്ചത്. സിനിമാ ചിത്രീകരണത്തിനിടെ ഉണ്ടായ കാർ കീഴ്മേൽ മറിഞ്ഞ് നടന്മാരായ അർജുന അശോകനും സംഗീത് പ്രതാപിനും മാത്യു തോമസിനും നിസ്സാര പരിക്കേറ്റു. കൊച്ചി MG റോഡിൽ പുലർച്ചെ 1:30 അപകടമുണ്ടായത്. വഴിയിൽ നിർത്തിയിട്ട് 2 ബൈക്കുകളിലും കാറ് തട്ടി. 2 ബൈക്ക് യാത്രക്കാർക്കും നിസ്സാര പരിക്കുണ്ട്. 5 പേരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സ്റ്റണ്ട് ടീമിലെ അംഗമാണ് കാർ ഓടിച്ചത്. നിയന്ത്രണം തെറ്റിയാണ് അപകടം. അരുൺദീപോ സംവിധാനം ചെയ്യുന്ന റൊമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അപകടമുണ്ടായത്. അതിവേഗ വാർത്തകൾ. അഗ്നിപഥ് പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതിനു പിന്നാലെ അഗ്നിവീരുകൾക്ക് ജോലി സംവരണം പ്രഖ്യാപിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. ഹരിയാന, UP, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളാണ് സംവരണം പ്രഖ്യാപിച്ചത്. ഉത്തർപ്രദേശ് BJPയിൽ തർക്കം മുറുകുന്നതിനിടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. JP നദ്ദ അടക്കമുള്ള നേതാക്കളെയും ദില്ലിയിലെത്തി യോഗി കാണും. തിയേറ്ററിൽ സിനിമ മൊബൈലിൽ പകർത്തി വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്ന തമിഴ്നാട് മധുര സംഘം കേരളത്തിൽ പിടിയിലായി. തിരുവനന്തപുരം ഏരീസ് തിയേറ്ററിൽ തമിഴ് ചിത്രം രായൻ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് പോലീസ് ഇവരെ പിടികൂടിയത്. നവി മുംബൈയിലെ ബേലാപുരിയിൽ 3-നില കെട്ടിടം തകർന്നു വീണ ഒരാൾ മരിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ഒരാൾക്കായി NDRF സംഘത്തിന്റെ രക്ഷാദൌത്യം തുടരുകയാണ്. 2 പേരെ രക്ഷപ്പെടുത്തി. കൈക്കൂലിക്കേസിൽ പ്രതിയായ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെച്ചു. കേസിൽ പ്രതിയായതോടെ സനീഷ് ജോർജിനുള്ള പിന്തുണ LDF പിൻവലിച്ചിരുന്നു. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം മറ്റന്നാൾ പരിഗണിക്കാനിരിക്കെയാണ് രാജി. സ്റ്റഡി ഇൻ കേരള പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി. വിദേശത്തേക്ക് വിദ്യാർത്ഥികളുടെ ഒഴുക്ക് തടയാനാണ് പദ്ധതി. ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ സമർപ്പിച്ച നിർദ്ദേശമാണ് സർക്കാർ അംഗീകരിച്ചത്. പാലക്കാട് കിഴക്കഞ്ചേരി പാലക്കുന്നിൽ വീടിനകത്തുനിന്ന് രാജവെമ്പാലയെ പിടികൂടി. പഴനിലം ബേബിയുടെ വീട്ടിലാണ് പാമ്പിനെ കണ്ടത്. വനം വകുപ്പ് വാച്ചർ കരയങ്കാട് മുഹമ്മദ് അലി പാമ്പിനെ പിടികൂടി.
എതിരാളിയായി ബൈഡന് പകരം കമലാ ഹാരിസ് എത്തിയതോടെ അഭിപ്രായ സർവേകളിൽ ട്രംപിന്റെ ലീഡിൽ ഇടിവ്. വാൾസ്ട്രീറ്റ് ജേണലിന്റെ സർവേ പ്രകാരം ട്രംപിന്റെ ലീഡ് 6 പോയിന്റിൽ നിന്ന് 2 കുറഞ്ഞു. നിർണായക സംസ്ഥാനങ്ങളായ മിഷിഗണിലും പെൻസിൽവേനിയയിലും ഇരുവരും ഒപ്പത്തിനൊപ്പം. ഇടയ്ക്ക് പോകും മുൻപ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ഗംഗാവലി പുഴയ്ക്ക് നടുവിലെ മൺകൂനയിൽ ദൗത്യ സംഘം എത്തിയിരിക്കുന്നു. പുഴയിലിറങ്ങി പരിശോധിക്കാനുള്ള സാധ്യത നോക്കുന്നു. പ്രാദേശിക മത്സ്യത്തൊഴിലാളികളും ദൗത്യ സംഘത്തിനൊപ്പമുണ്ട്. വിവരങ്ങളുമായി ശിരൂരിൽ നിന്ന് എൻ കെ ഷിജു ആണ് ചേരുന്നത്. ഷിജു, രാവിലെ മുതൽ ഈ ഘട്ടം വരെ കാത്തിരിപ്പായിരുന്നു, പ്രതികൂല സാഹചര്യങ്ങൾ നിലനിന്ന സ്ഥിതിക്ക് ഇപ്പോൾ പുതിയ നീക്കം എന്താണ് ഷിജു? അല്പം മാറി നിന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ള പുതിയ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള മുങ്ങൽ വിദഗ്ധരുമായി മത്സ്യബന്ധന ബോട്ടുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഈ മണൽത്തിട്ടയുടെ പരിസരത്തേക്ക് വന്നിട്ടുള്ളത്. ഇനി ഈ സ്ഥലത്ത് നിന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നാണ് പരിശോധിക്കുന്നത്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുമൊപ്പമുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രമായിരിക്കും ഈ മത്സ്യത്തൊഴിലാളികൾ ഇതിൽ കയർകെട്ടി വടംകെട്ടി താഴേക്ക് ഇറങ്ങുന്ന കാര്യം പരിശോധിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ലോറിക്കടിയിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. പക്ഷേ അതിശക്തമായ ഒഴുക്കുണ്ട്. നാവികസേനയുടെ അനുമതി കൂടി ഉണ്ടെങ്കിൽ മാത്രം, അതായത് നിലവിലുള്ള സാഹചര്യം പരിശോധിക്കുന്നതിന് മാത്രമാണ് ഇപ്പോൾ ൊണ്ടിരിക്കുന്നത്. നേരത്തെ വന്നിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഒരു സംഘമാണ് വിവിധ ബോട്ടുകളിലായി ഇപ്പോൾ മണൽത്തിട്ടയുടെ പരിസരത്തേക്ക് എത്തിയിട്ടുള്ളത്. അതിന്റെ നടപടികൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. നിമി ഷിജു, ഈ കാലാവസ്ഥയും പുഴയിലെ ഒഴുക്കും തന്നെയായിരുന്നു ഈ ഘട്ടം വരെ പ്രതിസന്ധി. അപ്പോ ഈ മൺകൂനയിൽ നിന്ന് അവിടെ നിന്ന് ആർക്കെങ്കിലും ഇറങ്ങാൻ കഴിയുമോ എന്നുള്ള സാധ്യതയാണോ ഇപ്പോൾ പരിശോധിക്കുന്നത്? തീർച്ചയായും നാവികസേന അംഗങ്ങൾ പല കുറി ഇത് പരിശോധിച്ച് അവർക്ക് ഈ ഘട്ടത്തിൽ പുഴയിലേക്ക് ഇറങ്ങി ഒരു പരിശോധന, അടിത്തട്ടിലേക്ക് പോകാൻ കഴിയില്ല, അതിനു മാത്രമുള്ള നീരൊഴുക്ക് അവിടെ ശക്തമാണ് എന്നാണ് നാവികസേന വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷെ മത്സ്യത്തൊഴിലാളികൾ സർക്കാരിന്റെ കൂടി അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളുടെ ഒരു സംഘം, മുങ്ങൽ വിദഗ്ധരായ സംഘം ഇന്നിപ്പോൾ ഈ ദൗത്യ മേഖലയിലേക്ക് എത്തിയിരിക്കുകയും അവരെ നാവികസേനയും അവരുടെ മത്സ്യബന്ധന ബോട്ടുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ മണൽത്തിട്ടയുടെ പരിസരത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഏതാണ്ട് അല്പം മാറിയാണ് ലോറിയുടെ സ്ഥാനം നിൽക്കുന്നത്. അതായത് 132 മീറ്റർ അകലെ, കരയിൽ നിന്ന് 132 മീറ്റർ അകലെ നാവികസേന ഉൾപ്പെടെ കണ്ടെത്തിയ ഏതാണ്ട് സ്ഥലം ഇവിടെയാണ് ഇറങ്ങാൻ കഴിയുമോ എന്നൊരു പരിശോധന ഇപ്പോൾ നടത്തുന്നത്. അത് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രമാണ്. അതായത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുണ്ട്, ഒപ്പം മത്സ്യത്തൊഴിലാളികളിലെ മുങ്ങൽ വിദഗ്ധരുണ്ട്. ഇവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഈ വടംകെട്ടിയോ റോപ്പ് ഉപയോഗിച്ചോ താഴേക്ക് ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രാഥമിക പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയും. എന്തായാലും പോലീസിന്റെ ശക്തമായ നിയന്ത്രണമുണ്ട്. അത് മറികടന്ന് ഈ പരിസരത്ത് നിന്ന് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമാക്കാൻ കഴിയില്ല. എന്തായാലും അല്പസമയത്തിനകം വിദൂര ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. നിമി ഷിജു, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേവി സംഘം സൂചിപ്പിച്ചിരുന്നത് 2 knots അത് പുഴയിലെ വേഗം, അത് ആ വേഗത്തിൽ മാത്രമേ ഈ നേവി സംഘത്തിന് അവരുടെ ഡൈവർമാർക്ക് ഇറങ്ങാൻ കഴിയൂ എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ രാവിലെ മുതൽ വലിയ പരിശോധനകളിലേക്ക് പോകാൻ കഴിയാതിരുന്നതും ആ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ നേവിയും ഈ സർക്കാരിൻ്റെ റിക്വസ്റ്റ് പ്രകാരം എത്തിയ മത്സ്യത്തൊഴിലാളികളും ചേർന്നുള്ള ഒരു നീക്കത്തിലേക്കാണോ പോകുന്നത് കഴിയുമെങ്കിൽ? തീർച്ചയായും അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് നിലവിൽ നാവികസേനയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളെ അവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ സ്ഥലത്ത് നിന്ന്, അതായത് ഈ ഗംഗാവതി പുഴയുടെ മധ്യഭാഗത്ത് രൂപപ്പെട്ടിട്ടുള്ള മണൽത്തിട്ടയിൽ നിന്ന് അവരെ താഴേക്ക് ഇറക്കാൻ കഴിയുമോ എന്ന പരിശോധന, അതിന് സന്നദ്ധതയാണ് നായനയുടെ മുങ്ങൽ വിദഗ്ധർക്കൊപ്പം മത്സ്യത്തൊഴിലാളികളിലെ മുങ്ങൽ വിദഗ്ധരും എത്തിയിട്ടുള്ളത്. അവർ ഈ ദുർഘടമായ സാഹചര്യത്തിൽ ഇത്തരം ഓപ്പറേഷനുകൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ളവരാണ്, അനുഭവ സമ്പത്തുള്ളവരാണ്. എങ്കിൽ കൂടി നാവികസേനയുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ, അതായത് സാഹചര്യങ്ങൾ അവർക്ക് കൂടി ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നാവികസേനയുടെ കൂടി നിർദ്ദേശം കൂടി മാനിച്ചുകൊണ്ടായിരിക്കും ഇവർ ഈ റോപ്പ് ഉപയോഗിച്ച് പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയുള്ള ഒരു പരിശോധന നടത്തുക. പലപ്പോഴും ഇത്തരം സാഹസികമായ ജോലികളിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ മുങ്ങൽ വിദഗ്ധർ ചെയ്യാറുണ്ട്. അവർ അതിന് സന്നദ്ധരാകാനുണ്ട്. അപ്പോഴും സുരക്ഷ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൂടി പരിഗണിച്ചുള്ള നടപടി മാത്രമായിരിക്കും ഉണ്ടാവുക. ഷിജു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിദഗ്ധർ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ പുഴയിൽ കൂടുതലായി മണ്ണടക്കം അടിഞ്ഞ സ്ഥലങ്ങളിൽ, അതായത് പുഴ ഗതിമാറുന്നിടത്ത് കാര്യമായ ഒഴുക്കുണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യമൊന്ന് പരിശോധിച്ച ശേഷം കഴിയുമെങ്കിൽ മാത്രമല്ലേ ദൗത്യത്തിലേക്ക് കടക്കൂ? തീർച്ചയായും അതാണ് നടത്തുക. അതായത് നേരത്തെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികളുടെ മുങ്ങൽ വിദഗ്ധർ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ തന്നെ നാവികസേന ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. അത് ജില്ലാ ഭരണകൂടവും അക്കാര്യം പറഞ്ഞിരുന്നു. നാവികസേനയുടെ കൂടി സഹായത്തോടുകൂടി മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യൂ. അവരുടെ കൂടി അനുമതി ലഭിച്ചാൽ മാത്രമേ ഇവർക്ക് ഇതിലേക്ക്, ഈ ഗംഗാവലി പുഴയിലേക്ക് ഊളി ഇറങ്ങാൻ കഴിയുകയുള്ളൂ. എന്തായാലും അത്തരം സാഹചര്യങ്ങളിൽ കടലിലും അതുപോലെ ദുർഘടമായ സാഹചര്യങ്ങളിലും എല്ലാം തന്നെ
ഈ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്, ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരാണ്, അത്തരം പരിചയമുള്ളവരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അത് ഈ നടപടി പ്രതീക്ഷയുള്ളവർക്ക് അതിന് അവർ ാണ്ങ്ങളിൽ അത് ചെയ്ത് ആ പരിചയമുള്ളവരെല്ലാം തന്നെ കൂട്ടത്തിലുണ്ട്. വലിയ കുത്തുവെപ്പിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തിയ സംഘമാണ് ഈ മത്സ്യത്തൊഴിലംഘം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ സാധ്യതകൾ നോക്കി മഴയും ഇനി ശക്തമായ കാറ്റും ഒന്നും ഇല്ലെങ്കിൽ നീരൊഴുക്ക് കൂടുന്ന ഏതെങ്കിലും തരത്തിൽ ആ പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങി പരിശോധിക്കില്ല എന്ന് മാത്രം ചെളി മൂടി കിടക്കുന്നു എന്നതൊന്നും ഇപ്പോൾ വ്യക്തമല്ല. അതുകൊണ്ട് മാത്രമല്ല മത്സ്യത്തൊഴിലാളികൾ താഴേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ വിസിബിലിറ്റി കൂടി ഒരു പ്രശ്നമാണ്. അതായത് അവർ താഴേക്ക് ഇറങ്ങുന്നത് സാധാരണ നേത്രങ്ങൾ കൊണ്ട് കാണുന്ന രീതിയിൽ തന്നെയാണ് താഴേക്ക് ഇറങ്ങുന്നത്. കൊണ്ട് ഈ ചുവന്ന കളറായി നിൽക്കുന്ന ഈ ഗംഗാവലി പുഴയിൽ നിന്ന് ഈ ക്യാബിൻ കാണില്ല എന്നുള്ളതും പ്രധാന ഘടകമാണ്. അങ്ങനെ ചെയ്യില്ലെങ്കിൽ ഈ കൃത്യമായ പൊസിഷൻ മനസ്സിലാക്കി ക്യാബിൻ മനസ്സിലാക്കി അടുത്തേക്ക് പോകുന്നതിനെല്ലാം തടസ്സമുണ്ടാകും. ഏറെ നേരം ഈ കുത്തി ഒഴിച്ചു പോകുന്ന വലിയ അടിയൊഴുക്കുള്ള ഗംഗാവലി പുഴയിൽ ഈ ദൗത്യം അവർക്ക് തുടരാനും കഴിയില്ല. അതുകൊണ്ട് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഇത് ചെയ്തു തീർക്കേണ്ടതുണ്ട്. എന്തായാലും ആ ഒരു സാഹചര്യം അതിന്റെ പ്രാഥമിക പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷിജു, ഈ പുഴയിലേക്കാൾ ഏറെ സങ്കീർണമായ കടലിലടക്കമുള്ള സാഹചര്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ കർണാടക സർക്കാരുടെ നീക്കം പ്രധാനമാണ്. കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് അത്തരം അതിസങ്കീർണമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ച് പരിചയമുണ്ടാകും. പക്ഷെ ഷിജു സൂചിപ്പിച്ചതുപോലെ ഈ അതിവൈദഗ്ധ്യമുള്ള നേവിയുടെ ഡൈവർമാർ ഇറങ്ങുന്നതിൽ നിന്ന് ഉള്ളൊരു വ്യത്യാസം, മറ്റ് എക്യുപ്മെന്റ്സ് ഒന്നും ഉപയോഗിക്കാതെയാണ് ഇവർ ഇറങ്ങുക. അപ്പോൾ ഈ കാഴ്ചാ പ്രശ്നം, നേവിക്ക് അത് കാഴ്ചാ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഈ ഒഴുക്കായിരുന്നു പ്രശ്നം. ഇതൊക്കെ എങ്ങനെയാണ് മറികടക്കുക? ഇതൊരു ശ്രമം ആയി മാത്രമല്ലേ നമുക്ക് കാണേണ്ടതുള്ളൂ? അത്രയേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അത് പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ, ദുർഘടമായ സാഹചര്യത്തിൽ ഈ മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ ഇറക്കി വിടുക എന്ന് പറയുന്നതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയേക്കും. അതുകൊണ്ട് സാഹചര്യങ്ങളാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത്. അനുകൂലമാണെങ്കിൽ അവർ ഇന്ന് ഇറങ്ങി തന്നെ ഈ പരിശോധന നടത്തുമെന്ന് നേരത്തെ പറഞ്ഞിട്ട് അതിന് സജ്ജരായിട്ടാണ് ആ സംഘം എത്തിയിട്ടുള്ളത്. മത്സ്യബന്ധന ബോട്ടുകളടക്കം, അതായത് ഈ സ്ഥലത്ത് ഈ ബോട്ടുകൾ തന്നെ നേരത്തെ ജിമിനി ബോട്ടുകളടക്കം ഉറപ്പിച്ചു നിർത്താൻ ശ്രമിച്ചപ്പോഴും പല കുറിയായി നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഈ സ്ഥലത്തേക്ക് വന്നിരുന്നു. അപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധി, ഈ ബോട്ട് ഇവിടെ ഈ ജലപ്പരപ്പിൽ ഉയർത്തി അവിടെ നിർത്താൻ പോലും കഴിയുന്നില്ല. 100 കിലോ ഭാരമുള്ള അവരുടെ ഹാങ്ങർ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണത് ഈ സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒഴുകുന്ന ഒരു പുഴയിലാണ് ഈ ഈ മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ ഇറക്കി ഒരു പരിശോധനയ്ക്ക് ശ്രമിക്കേണ്ടത്. അതിന് സജ്ജരായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ഏതായാലും സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ജീവൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ രക്ഷാദൗത്യം, ഇപ്പോഴുള്ള ഈ തെരച്ചിൽ എന്നുള്ളത് ആരുടെയെങ്കിലും ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മഴയില്ല, അതായത് ഓറഞ്ച് അലേർട്ട് ഉണ്ടെങ്കിലും മഴയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അതീവ ദുഷ്കരമാണെങ്കിൽ കൂടി ഈ സ്ഥലത്തേക്ക് എത്തി ഒരു പരിശോധന ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ശരി ഷിജു, തുടരണം. സാവിത്രി കൂടിയുണ്ട് വിവരങ്ങളുമായി. സാവിത്രി, ഈ ദൗത്യം 12-ാം ദിവസമാണ്. പരമാവധി സാധ്യതകൾ, അതായത് മനുഷ്യ സാധ്യമായതെല്ലാം അവിടെ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള വഴി. ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞ് രൂപപ്പെട്ട മണൽത്തിട്ടയിൽ നിന്നുള്ള ദൗത്യ സംഘത്തിന്റെ പുതിയ നീക്കം എങ്ങനെയാണ് സാവിത്രി? ഈ മൺതിട്ടയ്ക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് നേരത്തെ ഷിജു സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ഈ പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നേരത്തെ നാവികസേനയുടെയും കരസേനയുടെയും റഡാർ സോണാർ സിഗ്നലുകൾ സൂചിപ്പിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഐബോർഡ് എന്ന് പറയുന്ന സംവിധാനവും ഉപയോഗിച്ച് ഈ ട്രക്കിന്റെ സ്ഥാനം നിർണയിച്ചിട്ടുള്ളത്. അതേ കോർഡിനേറ്റിൽ കൃത്യമായി ഈ പുഴക്കരയിൽ നിന്ന് കുറച്ച് മുന്നിലേക്ക് മാറി ആകാശ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം രണ്ട് മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു മൺതിട്ടയുടെ മുകളിലാണ് ഇപ്പോൾ നാവികസേനയുടെ ഡിങ്കി ബോട്ടുകൾ, ജെമിനി ബോട്ടുകൾ, അതോടൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾ, ഇത്രയും ബോട്ടുകളടക്കം കൊണ്ടുവന്ന് നിർത്തി മത്സ്യത്തൊഴിലാളികളും നാവികസേനയും ഒന്നിച്ച് ആ മൺതിട്ടയുടെ മുകളിൽ കയറി നിൽക്കുന്നത്. അത് തന്നെ സത്യത്തിൽ വളരെ റിസ്കിയായ ഒരു ഓപ്പറേഷനാണ്. കാരണം മലമുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീണ മൺകൂനയാണ് അത്. അതിന്റെ സ്റ്റെബിലിറ്റി പോലും സത്യത്തിൽ വലിയ റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ അതിന്റെ മുകളിൽ കയറി നിന്ന് മനുഷ്യസാധ്യമായി എന്തൊക്കെ ചെയ്യാനാകുമോ, നിന്നെ സൂചിപ്പിച്ചതുപോലെ അതെല്ലാം ചെയ്യാൻ ശ്രമിക്കുകയാണ്. പോൺടൂൺ പാലങ്ങൾ, അതായത് ഫൈബർ പാലങ്ങൾ കൊണ്ടുവന്ന് ഉറപ്പിച്ചു നിർത്തി താഴോട്ട് ഇറങ്ങാൻ കഴിയുമോ എന്നുള്ളൊരു സാധ്യതയാണ് ഇന്നലെ അടക്കം ചർച്ച ചെയ്തിരുന്നത്. അത്തരത്തിൽ പോൺടൂൺ പാലങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ഇത് ഗോവ നാവികാസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത് അസംബിൾ ചെയ്യാൻ രാജസ്ഥാനിൽ നിന്നുള്ള വിദഗ്ധർ വരേണ്ടി വരും. അത്തരത്തിൽ ഒരു
സമയം പോലും കാത്തു നിൽക്കാതെ ഈ മത്സ്യത്തൊഴിലാളികളെ, കുന്ദാപുരയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ, തീരദേശ മേഖലയാണെന്ന് നമുക്കറിയാം, ഈ കൊങ്കൺ മേഖലയിൽ നിരവധി വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർ ഉണ്ട്. കടലുമായി വളരെ പരിചയമുള്ള മത്സ്യത്തൊഴിലാളികളുണ്ട്. അവരെ കൂടി കൊണ്ടുവന്ന്, അവരുടെ കൂടി സഹായം തേടിക്കൊണ്ട് ഇവിടേക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങാൻ കഴിയുമോ എന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. പരിശോധിച്ച ശേഷം മാത്രമേ അവർ താഴേക്ക് ഇറങ്ങൂ. ഒരാൾ ഈ ഭാഗത്തേക്ക് ഇറങ്ങി നോക്കുന്നു, രണ്ടുപേർ ഈ ഭാഗത്തേക്ക് ഇറങ്ങി നോക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പോഴും തീർച്ചയായും ഒരാളുടെ ജീവനാണ്, ജീവൻ കൂടി കണക്കിലെടുത്ത് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷന് അവർ മുതിരുകയുള്ളൂ. സ്കൂബ ഡൈവർമാരടക്കമുള്ള ആളുകൾക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. മുകൾ തട്ടിൽ തന്നെ 7 നോട്ട് മൈൽ സ്പീഡിൽ തന്നെ വെള്ളം കുത്തി ഒഴുകുകയാണ്. അങ്ങനെയാണെങ്കിൽ അടിത്തട്ടിൽ അതിനേക്കാൾ വേഗതയിൽ 8 നോട്ടിൽ കൂടുതലായിരിക്കും വേഗം എന്നാണ് ഇപ്പോഴുള്ള അവരുടെ ഒരു അനുമാനം. കാരണം മണ്ണിടിഞ്ഞ് വന്നതാണ്. ഈ മൺകൂന പോലും മലമുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിന്റെ ഒരു കൂനയാണ്. അങ്ങനെയാണ് അവിടെ മൺകൂന രൂപപ്പെട്ടത്. അപ്പോൾ വെള്ളം അതിന്റെ മുകളിൽ ഇടിച്ചിട്ടാണ് കുത്തി ഒലിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവിടേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് അതീവ ദുഷ്കരമാണ്, റിസ്ക്കുമാണ്. ഈ മൺകൂനയ്ക്ക് മുകളിൽ നിൽക്കുന്നത് പോലും റിസ്ക്കാണ്. എന്തായാലും എല്ലാ തരത്തിലുള്ള റിസ്ക്കും അവഗണിച്ചുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. പരമാവധി അവർക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി അവർ ചെയ്യുകയാണ്. ശരി, ദൗത്യസംഘത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രമമാണിപ്പോൾ ശിരൂരിൽ നടക്കുന്നത്. മണ്ണിടിഞ്ഞു വീണ് പുഴയിൽ രൂപപ്പെട്ട മൺതിട്ടയ്ക്ക് മുകളിൽ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുണ്ട്, നേവിയുടെ സംഘമുണ്ട്. അവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയുമോ എന്നുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമെങ്കിലും മഴ അല്പം മാറി നിൽക്കുകയാണ് കുറച്ചു മണിക്കൂറുകളായി. ആ സമയത്താണ് പുതിയ ശ്രമത്തിലേക്ക് ദൗത്യസംഘം പോയിരിക്കുന്നത്. ശിരൂർ മണ്ണിടിച്ചിലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രമത്തിലേക്ക് പോവുകയാണ് ദൗത്യ സംഘം. ഗംഗാവലി പുഴയ്ക്ക് നടുവിലെ മൺകൂനയിലെത്തി ദൗത്യസംഘം പുഴയിൽ ഇറങ്ങി പരിശോധിക്കാനുള്ള സാധ്യതയാണ് നോക്കുന്നത്. പ്രാദേശിക മത്സ്യത്തൊഴിലാളികളും ദൗത്യസംഘത്തിനൊപ്പം ചേരുന്നുണ്ട്. മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ മണൽത്തിട്ടയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ നിർണായകമായ സങ്കീർണമായ ദൗത്യങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ ഇറങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. പുഴ കലങ്ങി മറിഞ്ഞാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇറങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കാഴ്ചാ പ്രശ്നമുണ്ടാകാം. കുത്തൊഴുക്ക് വളരെയധികമുണ്ട് ഗംഗാവലി പുഴയിൽ. മഴ അവിടെ മാറി നിന്നിട്ടേയില്ല. ഇന്ന് കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് മഴ മാറി നിന്നിട്ടുള്ളത്. നദിയിൽ ജലനിരപ്പ് കാര്യമായി തന്നെയുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും ഒരു ശ്രമം അത് നടത്തി നോക്കുക എന്നുള്ളതിലേക്കാണ് ദൗത്യസംഘം പോയിട്ടുള്ളത്. ഈ മണ്ണിടിഞ്ഞ് രൂപപ്പെട്ട താൽക്കാലിക മണൽത്തിട്ടയ്ക്ക് മുകളിലാണിപ്പോൾ ദൗത്യ സംഘാംഗങ്ങൾ ഉള്ളത്. അവിടെ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ കഴിയുമോ എന്നുള്ള സാധ്യതയാണ് ആലോചിക്കുന്നത്. ദുഷ്കരമായ സാഹചര്യം ഉണ്ട് എങ്കിലും സാധ്യതകൾ, അതാണ് പരിശോധിക്കുന്നത്. ശ്രാവൺ കൃഷ്ണയാണ് ചേരുന്നത്. ശ്രാവൺ, ഈ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ അടക്കം ഇറക്കിയുള്ള ഒരു നീക്കത്തിൽ പോസിറ്റീവായി ദൗത്യ സംഘം എന്താണ് കാണുന്നത്? അവരെ സംബന്ധിച്ച് നിലവിലുള്ള പ്രതിസന്ധികളും എന്താണ്? ഇപ്പോൾ നടക്കുന്നത് ഒരു സാധ്യത തേടൽ മാത്രമാണ്, പരിശോധന മാത്രമാണ്. അതായത് ആഴത്തിൽ, അതായത് നദിക്ക്, ഗംഗാവലി നദിക്ക് ആ ഭാഗത്ത് 10 മീറ്ററോളം ആഴമുണ്ട്. അത്രയും ആഴത്തിൽ നങ്കൂരമിടാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ ഡൈവർമാർക്ക് സുരക്ഷിതമായി താഴേക്ക് ഇറങ്ങി ഈ ട്രക്കിന്റെ അടുത്തെത്താനോ പരിശോധന നടത്താനോ ഒക്കെ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശക്തമായ അടിയൊഴുക്ക് കാരണം ഈ നങ്കൂരമിടാൻ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് പരിശോധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് തോണിയിൽ ചെന്ന് ഈ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ, ഈശ്വർ മലപ്പുഴയുടെ നേതൃത്വത്തിലുള്ള സംഘം കുന്ദാപുരയിൽ നിന്ന് എത്തിയവരാണ്. നേരത്തെ പല ദൗത്യങ്ങളും ഇത്തരത്തിൽ നടത്തിയ സംഘമാണ് അവർ. അവർ ഒരു തോണിയിലുണ്ട്, ഒപ്പം അതോടൊപ്പം തന്നെ നാവികസേനയുടെ അംഗങ്ങളുമുണ്ട്. ഇവരെല്ലാവരും ചേർന്നാണ് ഈ രൂപപ്പെട്ട മൺതുരുത്തിൽ നദിയുടെ മധ്യഭാഗത്തായുള്ള സ്ഥലത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നതും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തവണ അവരവിടെ ഈ ആങ്കർ ചെയ്യാൻ നോക്കിയിരുന്നു, നങ്കുരമിടാനുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. മാത്രമല്ല കൊളുത്തുകളും താഴേക്ക് ഇട്ട് നോക്കിയ സമയത്ത് ഇതെല്ലാം പെട്ടെന്ന് താഴേക്ക് പോകുന്നതാണ് കണ്ടത്. പിന്നീടാണ് അവർ വീണ്ടും ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്, ഈ തുരുത്തിലേക്ക് തന്നെ മടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അറിയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ നദി നദിയിൽ ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ അവർക്കില്ല എന്ന് തന്നെയാണ്. അതാണ് ഇപ്പോൾ അവർക്ക് ഈ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നതും. ഒരു തരത്തിലും താഴേക്ക് ഈ കൊളുത്തിടാനോ അതല്ലെങ്കിൽ നങ്കൂരമിടാനോ കഴിയുന്ന സാഹചര്യം ഇപ്പോഴില്ല. മാത്രമല്ല നിങ്ങൾ പറഞ്ഞതുപോലെ കാഴ്ചാ പ്രശ്നം വലിയ ബുദ്ധിമുട്ടാണ് ഈ മുങ്ങുന്നവർക്ക് ഉണ്ടാക്കുക. സീറോ വിസിബിലിറ്റിയാണ് ഇപ്പോഴും ഗംഗാവലി നദിയിലുള്ളത്. വെള്ളം കുത്തി ഒഴുകുക തന്നെയാണ് മഴ ഇടയ്ക്കിടെ തുടരുന്നത് കൊണ്ട്. അതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ
ഒന്നും കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ട് അപകടം ഉണ്ടാക്കും. അവശിഷ്ടങ്ങളും നിരവധി ഇതിനുള്ളിലുണ്ട്. കമ്പിയും മരങ്ങളും മരത്തടികളും എല്ലാമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കാഴ്ചയില്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അഭിപ്രായം തേടി കൂടുതൽ സുരക്ഷിതമായി ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമായിരിക്കും അവർ ഇറങ്ങുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് അതിനെ കഴിയില്ല എന്നാണ് ആദ്യ പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത്. ശരി, ശ്യാമണാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. തിരൂർ മണ്ണിടിച്ചിലിൽ ദൗത്യസംഘം ഒരു പ്രധാനപ്പെട്ട ശ്രമം നടത്തുകയാണ്. ദൗത്യമേഖലയിൽ മണ്ണിടിഞ്ഞ് രൂപപ്പെട്ട താൽക്കാലിക മൺതിട്ടയിൽ ദൗത്യസംഘം കയറി നിന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയുമോ എന്നുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത്. സാവിത്രി ചേരുന്നുണ്ട്. സാവിത്രി, സാധ്യതകൾ പരിശോധിക്കുകയാണ് ദൗത്യസംഘം. അത് നേരത്തെ തന്നെ SP എം എൽ എയും ജില്ലാ ഭരണകൂടവും ഒക്കെ ഉറപ്പ് നൽകിയിരുന്നു കഴിയാവുന്ന സാധ്യതകളൊക്കെ പരിശോധിക്കുമെന്ന്. ഇന്നിപ്പോൾ ഈ ദൗത്യസംഘത്തിന്റെ നീക്കത്തിന്റെ ഇതുവരെയുള്ള പുരോഗതി എങ്ങനെയാണ് സാവിത്രി? നിലവിൽ ഈ നടുവിലെ മൺതിട്ടയിൽ കയറി നിന്ന് അതിന് ഏതാണ്ട് അടുത്തുള്ള ഒരു പോയിന്റാണ് 3 തരം റഡാർ സംവിധാനങ്ങളും, അതായത് റഡാർ, സോണാർ, അതോടൊപ്പം ഐബോർഡ്. ഈ 3 സംവിധാനങ്ങളും ഉപയോഗിച്ച് കിട്ടിയ ട്രക്കിൻ്റേത് എന്ന് ഉറപ്പിക്കാവുന്ന സിഗ്നൽ ഒരേ സ്ഥലത്ത് നിന്നാണ്, ഒരേ കോർഡിനേറ്റിൽ നിന്നാണ്. അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അടക്കമുള്ള കോർഡിനേറ്റുകൾ കൃത്യമായി സൈന്യത്തിന് നേരത്തെ തന്നെയുണ്ട്. ഐബോർഡ് പരിശോധനയിൽ അത് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ക്യാബിൻ ഏത് വശത്ത് എന്നുള്ളത് അടക്കമുള്ള വിവരങ്ങൾ നമുക്കിപ്പോഴും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ഭാഗം, അത് എവിടെയാണ്, അതിന്റെ ലോറിയുടെ മുൻഭാഗം എവിടെയാണ്, തകർന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അത് എത്രത്തോളം ചളിയിൽ പൂണ്ടു പോയിട്ടുണ്ട്, അതിന് മുകളിൽ എത്രത്തോളം മണ്ണ് വന്ന് വീണിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്കറിയില്ല. എങ്കിലും ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നാവികസേനയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സംഘം സംയുക്തമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പോണ്ടൂൺ ബ്രിഡ്ജ് കൊണ്ടുവന്ന്, അതായത് ഒരു ഫൈബർ പ്രതലമാണ് അത്, അത് നദിയിൽ ഉറപ്പിച്ചു നിർത്തണം. അതിനൊരു 100 കിലോ ഭാരമുള്ള കുറച്ച് വെയിറ്റ്, 100 കിലോ കൃത്യമല്ല, അത് കുറച്ച് വെയിറ്റ് കൃത്യമായി താഴേക്ക് തൂക്കിയിട്ട് അത്തരത്തിൽ പാലം ഈ പുഴയ്ക്ക് നടുവിൽ ഉറപ്പിക്കാൻ കഴിയണം. അതിന് അസംബിൾ ചെയ്യാൻ ഈ പാലം കൊണ്ടുവരേണ്ടത് ഗോവ നാവിക ആസ്ഥാനത്ത് നിന്നാണ്. അത് അസംബിൾ ചെയ്യേണ്ട വിദഗ്ധർ വരേണ്ടത് രാജസ്ഥാനിൽ നിന്നുമാണ്. അപ്പോൾ ഈ 2 സ്ഥലത്തു നിന്നും ആളുകൾ വരുന്നത് കാത്തു നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രമം പരമാവധി നടത്തുകയാണ് നാവികസേനയും മത്സ്യത്തൊഴിലാളികളുടെ സംഘവും. മാൽപ്പേയിൽ നിന്നുള്ള സംഘം, ഈശ്വർ മാൽപ്പേ എന്ന പേരുള്ള ഒരു മത്സ്യത്തൊഴിലാളി അടക്കമുള്ള നിരവധി റെസ്ക്യൂ ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുള്ള ആൾ കൂടിയാണ് ഈശ്വർ മാൽപ്പേ. ഈശ്വർ മാൽപ്പേയുടെ സഹായം തേടിയത് ജില്ലാ ഭരണകൂടം കൂടിയാണ്. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘവും നാവികസേനയ്ക്കെല്ലാം സഹായവും നൽകാൻ അവിടെയുണ്ട്. പക്ഷേ ദൗത്യം നിയന്ത്രിക്കുന്നത് നാവികസേന തന്നെയാണ്. സ്കൂബ ഡൈവർമാർക്ക് ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നതാണ്. പുഴയുടെ വേഗം, ഒഴുക്ക് അത്ര ശക്തിയിലാണ്. അപ്പോൾ ഡൈവർമാർക്ക് ഇറങ്ങാൻ കഴിയാത്തിടത്ത് ഈ മത്സ്യത്തൊഴിലാളികളെ ഇറക്കി നോക്കുക, അതിൽ ഈ ദൗത്യസംഘം കാണുന്ന സാധ്യത എന്താണ് സാവിത്രി? നിലവിൽ അത് എത്ര ആഴത്തിൽ മൺതിട്ടയുണ്ട് എന്നെങ്കിലും പ്രാഥമികമായി പരിശോധിക്കാൻ കഴിയുമോ എന്നാണ് അവിടെ നോക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് ഇറങ്ങാനുള്ള സാഹചര്യം തീർച്ചയായും അവിടെയില്ല. വളരെ വിദഗ്ധരായ സ്കൂബ ഡൈവർമാർക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത സ്ഥലത്ത് ഒരു മത്സ്യത്തൊഴിലാളിയുടെ ജീവൻ തീർച്ചയായും അപകടത്തിലാക്കുന്നത് ശരിയല്ല. അതിന്റെ ഒരു നീക്കത്തിലേക്ക് ജില്ലാ ഭരണകൂടമോ സൈന്യമോ നാവികസേനയോ കടക്കുകയുമില്ല. ഇപ്പോൾ ആകെ ചെയ്യാൻ കഴിയുന്നത് ഒരു കയറെങ്കിലും ഇട്ട് താഴേക്ക് നോക്കി മൺതിട്ട എവിടെയാണ് വന്ന് തട്ടുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഈ കോർഡിനേറ്റിൽ മൺതിട്ടയും ജലത്തിന്റെ ഉപരിതലവും തമ്മിൽ ഏതാണ്ട് എത്ര ദൂരമുണ്ട് എന്നെങ്കിലും കണ്ടെത്താൻ കഴിയും. അതല്ലാതെ കൃത്യമായി ട്രക്കിനടുത്തേക്ക് ഒരാൾക്ക് ഇറങ്ങിച്ചെല്ലാവുന്ന സാഹചര്യം തീർച്ചയായും ഇല്ലാത്തരത്തിലൊരു ശ്രമം നടക്കില്ല എന്ന് തന്നെ നമുക്ക് 100% ഉറപ്പിച്ചു പറയാം. പക്ഷേ കുറച്ച് ഭാരമുള്ള വസ്തു താഴേക്കിട്ട് ഈ കൃത്യമായ കോർഡിനേറ്റ് കിട്ടിയ സ്ഥലം, അതായത് നാവികസേനയ്ക്കും കരസേനയ്ക്കും പിന്നീട് ഐബോർഡ് സംവിധാനം വെച്ച് ഉറപ്പിച്ചതുമായ ആ സ്ഥലത്ത് എത്ര ഉയരത്തിൽ മണ്ണ് നദിയുടെ ഉപരിതലത്തിൽ നിന്ന് താഴോട്ട് ഉണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കാനെങ്കിലും പറ്റുമോ എന്നുള്ളതാണ്. ഇത് ഏതാണ്ട് ട്രക്ക് 8 മുതൽ 10 മീറ്റർ താഴ്ചയിലാണ്, അടിയല്ല, ക്ഷമിക്കണം, 10 മീറ്റർ താഴ്ചയിലാണ് എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് എല്ലാ തരം സിഗ്നലിംഗ് പരിശോധനകളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ
എത്ര ഉയരത്തിൽ മണ്ണുണ്ട് എന്നെങ്കിലും കണക്ക് കൂട്ടിയാൽ എത്രത്തോളം മണ്ണ് ഈ ട്രക്കിന്റെ മുകളിൽ നിന്ന് നീക്കണം എന്നുള്ളതിൽ ഏകദേശ ധാരണ കിട്ടും. ഇതെല്ലാം ഏകദേശ ധാരണകളാണ്, അല്ലാതെ ഒരാൾക്ക് ഇറങ്ങി നോക്കാതെ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ കിട്ടുക അസാധ്യമാണ്. ഏതാണ്ട് ഏകദേശ ധാരണയ്ക്ക് വേണ്ടിയെങ്കിലും ശ്രമിക്കുകയാണ് അവർ. ഒരാൾക്ക് ഇറങ്ങാൻ തീർച്ചയായും സാധ്യമല്ല, ഒരാളുടെ ജീവൻ അപകടത്തിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ ആ ഹൈറ്റ്, അതായത് നദിയുടെ ഉപരിതലത്തിൽ നിന്ന് ഈ മൺതിട്ടയിലേക്ക് ഉള്ള ഒരു ഉയരം എത്ര എന്നെങ്കിലും പ്രാഥമികമായി പരിശോധിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിമി, ഈ ശ്രമം തുടരുകയാണോ ഇപ്പോഴും സാവിത്രി? എന്താണ് കിട്ടുന്ന പുതിയ അപ്ഡേറ്റ്, വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? പരമാവധി കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ബോട്ട് അവിടെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന അത്രയും നിർത്തിക്കൊണ്ട് ആ ഒരു കോർഡിനേറ്റിൽ നിർത്തി അവിടെ ആങ്കർ ചെയ്യാൻ എന്തായാലും കഴിയില്ല. ആ ബോട്ടിന് ആങ്കർ ചെയ്യാൻ ജെമിനി എന്ന് പറയുന്ന ബോട്ടാണ് നാവികസേന ഉപയോഗിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളും തീർച്ചയായും പവർ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്, അതായത് തുഴയുന്ന ബോട്ടുകളല്ല അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള എഞ്ചിൻ ഉപയോഗിച്ചുള്ള ബോട്ടുകൾ തന്നെയാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ബോട്ടുകളും അവിടെ ഇപ്പോൾ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നിലനിർത്തുന്നത്. അതല്ലാതെ ഒരു ഭാരം ഇട്ട് നിലനിർത്താൻ പറ്റുന്ന സാഹചര്യം ഇല്ല, നിലവിൽ ഒരു സാഹചര്യത്തിലും അത് സാധ്യമല്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടെ നിന്നുകൊണ്ട് എഞ്ചിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നിന്നുകൊണ്ടെങ്കിലും കൃത്യമായ ആ ഉയരമെങ്കിലും അളക്കാൻ കഴിയുമോ എന്നുള്ളൊരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അതറിഞ്ഞാൽ ഏതാണ്ട് എത്രത്തോളം മണ്ണ് നീക്കണം എന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോഴും പ്രധാനപ്പെട്ടത് അവിടെ ഒരു ജീവൻ താഴേക്ക് ഇറങ്ങിക്കൊണ്ട് തന്നെ നോക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു നിർബന്ധ ബുദ്ധിയും ആരും കാണിക്കില്ല. തീർച്ചയായും അത് മറ്റൊരു ജീവൻ കൂടി അപകടത്തിലാക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് ആ ഉയരമെങ്കിലും ഏതാണ്ട് കണക്ക് കൂട്ടാൻ കഴിഞ്ഞാൽ എത്രത്തോളം മണ്ണ് നീക്കണം എന്നുള്ള കാര്യമെങ്കിലും നമുക്ക് വ്യക്തമാകും. നിമി, ശരി, സാവിത്രിയാണ് വിവരങ്ങൾ നൽകിയത്. ദൗത്യ സംഘത്തിന്റെ നിർണായകമായ ഒരു ശ്രമമാണ് ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ദൗത്യ മേഖലയിൽ നടക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ പുഴയിലേക്ക് ഇറക്കാൻ കഴിയുമോ എന്നുള്ള സാധ്യതകളടക്കമാണ് പരിശോധിക്കുന്നത്.